ും കർത്താവു തന്നോടെ ആജ്ഞ തന്നാൽ കർമ്മമാ ദൈവമാകുന്നത് മെങ്ങനെ കർമ്മ ചേതനമാകൊണ്ടു കർമ്മഫലങ്ങളോ നശ്വരം വാസന കാലവിത്തായത് കൂടെ കൂടെ കർമ്മ സമുദ്രത്തിൽ ചാടിക്കുമല്ലാതെ ഗതിയേനെ എന്നുമേ കാണിക്കില്ല ഈശ്വര പ്രീതിയായി പലമേൽപ്പിച്ചോരിച്ചയെന്നിച്ച നിഷ്കാമ്യ കർമ്മം ആശയ ശുദ്ധി വരുത്തിയ മുക്തിയിൻ ആയുള്ള മാർഗത്തിൽ ചേർക്കുമോർക്ക കായികം വാചികം മാനസികം എന്ന് കർമ്മങ്ങൾ മൂന്ന് തരത്തിൽ അത്രേ ആയവ പൂജ ജപം ധ്യാനമിക്രമ താമൂന്നിലൊന്നേറ്റമോർത്താൽ അഷ്ടമൂർത്തങ്ങളായി കാണുന്ന ലോകമിതാകവേ ഈശ്വരാകാരമാക ദൃഷ്ടിയിൽ കൊണ്ടു സേവിക്കുക തക്ക പോൽ ദേവന്ന് ചെയ്യും വിശേഷ പൂജ ഉത്തമ സ്തോത്രത്തെക്കാൾ ജപം ആ ജപത്തുച്ചത്തെക്കാളും പാംശുവേക്കാൾ ചിത്തജപം തന്നെ ശ്രേഷ്ഠമാകുന്നത് ചിത്തജപത്തന്യമല്ല ധ്യാനം വിട്ടു ചെയ്വിച്ചിന്ന ധ്യാനത്തിനേക്കാളും വിടാതെ നെയ്ധാര പോലാറ് പോലെ ഒട്ടുമേ വിട്ടിട സന്തത ധ്യാനമേ ഉത്തമമെത്രയും ശക്തി കൂടും ഭിന്നൻ ഞാനീശ്വരൻ തന്നെക്കാൾ എന്നുള്ള ഭേദഭാവത്തെക്കാൾ സോഹമെന്നും അന്യനലെന്നവ ഭേദഭാവം തന്നെ അത്യന്തമുത്കൃഷ്ടമായ ഭാവം ഭാവബലം കൊണ്ട് ഭാവം കടന്ന സദ്ഭാവത്തിങ്കൽ നീല നിൽക്കതന്നെ ഭാവന ഭക്തിയെക്കാളതി പാവന ഭക്തി പരാഭക്തി മുക്തി നൽകും മർമ്മമായുള്ളതൻ ജന്മസ്ഥലത്തെത്തി മാനസം സ്വസ്ഥമായുള്ളതല്ലോ കർമ്മവും ഭക്തിയും യോഗവും ജ്ഞാനവും കാണുകെല്ലാവറ്റിൽ കണ്ട സാരം വായുവിളേയുൾ പതുക്ക മരിക്കുകിൽ വലയകം പെട്ടുള്ള പക്ഷി പോലെ പായുമാ മാനസം പെട്ടിടും കെട്ടിങ്ങൽ പ്രാണനെ പെട്ടുപായമാണ് മാനസം ജ്ഞാന ശക്തി പ്രാണനോ ക്രിയ മാത്രമാം ശക്തി കലന്നതാകും മാനസം പ്രാണനി രണ്ടുമേ ശാഖകൾ മറ്റവറ്റിൻ മൂലശക്തി ഒന്ന് ലയവും വിനാശവും രണ്ടാണോടുക്കവും ലയവും അപ്പോഴത്തതാകയാലേ ലയിച്ചുള്ളതോ വീണ്ടും പൊന്തി വരും രൂപം നശിച്ചതെന്നും മടങ്ങുകില്ല കെട്ടിപ്പിടിച്ചകം വെച്ചതാൽ പ്രാണനെ കെട്ടിൽ പെട്ടുള്ള അച്ചിത്തം തന്നെ വിട്ടയ ചോർ വഴി കാട്ടി തന്നിടുക നഷ്ടമാം മാനസം താനെ തന്നെ മനസ്സിന്റെ രൂപം മരിച്ചു വേഷത്താലെ മനുഷ്യനായി കാണും മഹാത്മയോഗി തനിക്കൊരു കാര്യവും ചെയ്യേണ്ടതായില്ല തന്നീജ രൂപം പ്രാപിച്ചതാലേ പുറവിഷയങ്ങളിൽ പോകാതെ ചിത്തത്തിൻ പോക്കിനെ ഉന്മുഖമാക്കി തണ്ടേ അറിവായ രൂപത്തെ താനറിയുന്നതേ അറിവാകും സത്യം അകത്തിൽ കൊള്ളുക മനസ്സിന് രൂപം ഏതാണെന്നെല്ലായ്പ്പോഴും മറവാദഹത്തിൽ തിരഞ്ഞുവെന്നാൽ
മനസ്സെന്നങ്ങൊന്നു മേ കാണുമാറില്ല ഹേ മാർഗമേതാർക്കും നേരായ മാർഗം എണ്ണങ്ങളെ കൂടാതെ മനമേ ഇല്ല എണ്ണങ്ങളെ മനമെന്ന് ചൊല്ലും എണ്ണങ്ങൾക്കെല്ലാമേ മൂലം ഞാൻ എന്നുള്ള എണ്ണമാകും മനമെന്നാൽ ഞാനേ ഞാൻ എന്നതെങ്ങുന്നു തോന്നുന്നുവെന്നു മനസ്സുള്ളിൽ മുഴുകി അന്വേഷിച്ചിടിൽ ഞാൻ തല കുത്തിപ്പതിക്കും ഇതല്ലയോ ജ്ഞാന വിചാരം വേറൊന്നുമല്ല ഞാനോടുങ്ങുന്ന സ്വസ്ഥാനമാകൃത്തിങ്കൽ ഞാൻ ഞാൻ എന്നുന്നത് താനായി തോന്നും ോ താനായതും പരിപൂർണം തന്നെ ഞാൻ എന്നതിന്നർത്ഥമാണിത് നിത്യവും ഞാൻ ലയിച്ചുള്ള ഉറക്കത്തിങ്ങൽ താനില്ലാതായെന്നതില്ലാതെല്ലാവർക്കും താനുണ്ടെന്നുള്ള ഉണർച്ചതെന്നാൽ ദേഹവും ജ്ഞാന കർമ്മേന്ദ്രിയം പ്രാണനും ധീരിട്ടും ദൃശ്യലോകമെല്ലാം മോഹം അസജ്ജടമാകയാൽ ഞാനല്ല മുക്കാലത്തുള്ള സത്തല്ലയോ ഞാൻ ഉള്ളതുണർത്തുവാൻ തന്നെ കാളന്യമായുള്ള ഉണർവൊന്നും കാണുന്നില്ല ഉള്ളത് തന്നെയുണർവുമാകുന്നതും ഉള്ള ഞാൻ തന്നെയുണർവുമല്ലേ ഇരിക്കും സ്വഭാവത്താൽ ഈശ്വര ജീവർകൾ ഇരുവരും ഏകാത്മവസ്തു തന്നെ ഒരിക്കലും ഭേദമുറൈ കരുതായ അവർ ഉപാധിയും ബോധവും തന്നെ ഭിന്നം തന്നുടെ ഭേദവും ഉപാധികളെ വിട്ടു തന്നെ താൻ കാണുക തന്നെ ഈശൻ തന്നുടെ വാസ്തവ ദർശനമീശ്വരൻ താനായി പ്രകാശിക്ക കൊണ്ട് തന്നെ താനായി ഇരിക്കും ഈരിപ്പീനെ തന്നെ മുൻ തന്നെ താൻ കാണുക എന്ന് ചൊല്ലി താൻ എന്ന് മുന്ന് തന്നെ അല്ലാതെ രണ്ടോ തന്മയ നിഷ്ഠ ഇതെന്ന് കാണുക അറിവറിയാമയും ഇല്ലാതെയുള്ള നല്ലറിവ് ഇത് തന്നെ യഥാർത്ഥ ജ്ഞാനം അറിവാനിരിൽ മീതെയുള്ളതൊന്നേതാണ് അറിവതി നന്യമായൊന്നുമില്ല എന്താണ് തന്നുടെ രൂപമെന്നീ വഴി തന്നെ തന്നെ താനും ഒന്ന് കണ്ടാൽ അന്ധവും ആദിയും ഇല്ലാതെ തോന്നിയിട് അഖണ്ഡ ചിദാനന്ദ വസ്തു ഒന്നേ ബന്ധവും മുക്തിയും രണ്ടും കടന്നുള്ള ബ്രഹ്മമഹാനന്ദം എന്തു ചൊല്ലാം സ്വന്തമായങ്ങനെ സന്തതം നിൽപ്പവർ ശുദ്ധരാ ദൈവിക സച്ചരിത്ര ഞാനറ്റ് തോന്നുന്നതേതൊന്നാണെന്ന് തന്നാനത്തിനാലത് തന്നെ പറ്റി താനിരിക്കുന്നത് തന്നെയല്ലോ നല്ല തപസെന്നു മാരമണൻ പറഞ്ഞു സന്തോഷമോടു ഉപദേശ സാരം കൊണ്ടു സന്നിഷ്ഠനായി കുമ്മി കൊട്ട് കൊട്ട് സന്താപശാന്തിയും സന്തതാനന്ദവും സന്ധിക്കുമില്ലീരിൽ ശങ്കയൊട്ടും ഒട്ടുമേ കഷ്ടങ്ങൾ ഒട്ടാതെ വിട്ടിടാൻ ഉപദേശ സാരത്തെ കൊണ്ടുകൂടി കൊട്ടുവിൻ അൻപർ എല്ലാവരും കുമ്മി കൊട്ടുവിൻ ആനന്ദം കിട്ടുവാനായി കുമ്മി കൊട്ടുവിൻ ആനന്ദം കിട്ടുവാനായി കുമ്മി കൊട്ടുവിൻ ആനന്ദം കിട്ടുവാനായി. Oh, my God.